പ്രിയമുള്ളവരെ, നമസ്കാരം. യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലൂടെ നഷ്ടമാകുന്ന വിലപ്പെട്ട ജീവനുകളെക്കുറിച്ചാണ് നാം ആദ്യം പറഞ്ഞു തുടങ്ങുക. എന്നാൽ യുദ്ധങ്ങളിൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ, ഭീകരാക്രമണങ്ങളിൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ, മനുഷ്യർ തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലൊക്കെ, ഒരുപക്ഷേ ഇവയിലെല്ലാം ചേർന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ആത്മഹത്യ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വാദിയും പ്രതിയും ഒരേ ആളായിത്തീരുന്ന കൊലപാതകം. ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴും ഒരാൾ എന്ന തോതിൽ ലോകമെങ്ങും അതിവേഗം ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഓരോരുത്തരുടെയും ജീവിതം അവർക്ക് തന്നെ അവസാനിപ്പിക്കാവുന്ന അവസ്ഥയുണ്ട്. പക്ഷേ അത് തീരുമാനിക്കുന്നവരുടെ എണ്ണം കൂടി വരിക എന്നത് ഒരിക്കലും നല്ല പ്രവണതയല്ല. ഓരോ വർഷവും 15 ലക്ഷം ആളുകളാണ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. നവംബർ 10 ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. ആത്മഹത്യാ പ്രതിരോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെയാണ് നാം തിരിച്ചറിയേണ്ടതും പ്രതിരോധിക്കേണ്ടതും. പക്ഷേ അത് അത്ര എളുപ്പമല്ല. പ്രധാന വില്ലൻ ദാരിദ്ര്യമാണ്. പട്ടിണി, തൊഴിലില്ലായ്മ, അതിൻ്റെ ഭാഗമായി പെരുകി വരുന്ന കടം, അതിലൂടെ ഉണ്ടായി വരുന്ന ദുരിതങ്ങൾ, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ എന്ന് കാണാം. മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഉത്കണ്ഠകൾ, അവയുടെ ഭാഗമായ തീരാവേദന, ഇവയൊക്കെയാണ് പലരെയും ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത്. അപമാനം, പരാജയങ്ങൾ, പ്രണയ നൈരാശ്യം തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ ആത്മഹത്യയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നുണ്ട്. മാനസിക രോഗങ്ങളാണ് മറ്റൊരു ഘടകം. സ്കിസോഫീനിയ, ബൈപോളർ രോഗങ്ങൾ, വിഷാദം തുടങ്ങി ചില മാനസിക രോഗങ്ങൾക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. വളരെ നേരത്തെ തീരുമാനിക്കുകയും അതിനു വേണ്ട ഘട്ടങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആത്മഹത്യകൾ ധാരാളമായുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം ആത്മഹത്യകളിലും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും വളരെ പെട്ടെന്ന് നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അത്തരം ആത്മഹത്യകളിലൊക്കെ പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലുകൾ ആത്മഹത്യയുടെ സാധ്യതയെ വലിയൊരളവോളം കുറയ്ക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉള്ളത്. ആഗോളീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളായി മാറി. സ്വന്തം പ്രശ്നങ്ങളെ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാത്രം ചർച്ച ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതിന് അണുകുടുംബ വ്യവസ്ഥ വലിയൊരു തടസ്സമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മനോവ്യഥകളെ, പ്രയാസങ്ങളെ പെട്ടെന്ന് കണ്ട് തിരിച്ചറിയാനുള്ള സാധ്യതയും ഈ ഒരു ഘടകം ഇല്ലാതാക്കിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആത്മഹത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കടം. കർഷകരുടെ ആത്മഹത്യ നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരം അറിയുന്നതാണ്. പെട്ടെന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കൃഷിനാശങ്ങൾ, അത് രോഗബാധ മൂലമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെ ഭാഗമാകാം, ഇങ്ങനെയൊക്കെ അവർക്ക് വലിയ വരുമാന നഷ്ടം ഉണ്ടാവുകയും അവരുടെ എല്ലാ ആസൂത്രണങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴാണ് കർഷകർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നത്. അത്തരം വാർത്തകൾ നാം കേൾക്കാറുണ്ട്. വരുമാനത്തേക്കാൾ വലിയൊരു ചെലവുണ്ടാകുന്നത് പലപ്പോഴും കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ അത് ജീവിത രീതിയുടെ സവിശേഷത കൊണ്ടാവാം. ധൂർത്ത് കൊണ്ടു നടക്കുന്ന കുടുംബങ്ങളൊക്കെ അത്തരത്തിൽ വരും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന വിവാഹം, മറ്റു കെട്ടിട നിർമ്മാണം പോലുള്ള കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാത്ത ചിലവ് വരുന്നത് ഒക്കെ ഇത്തരം താളം തട്ടലുകളിലേക്ക് നയിച്ചേക്കാം. ഈ അവസ്ഥ പെരുകി പെരുകി വരികയും കടം ഒരു തരത്തിലും വീട്ടാൻ പറ്റാതാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആത്മഹത്യ ഒരു ബദലായി തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണവും ഈ അടുത്ത കാലത്ത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ചെയ്യുന്നയാളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ വലിയൊരു ആശ്വാസമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ടാവും. ഉറ്റവരും ഉടയവരും ഉണ്ടാകാം, ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടാകാം. അവർക്കൊക്കെ ജീവിതത്തിലുടനീളം പലതരത്തിലുള്ള ദുരന്ത അനുഭവങ്ങളാണ് ഓരോ ആത്മഹത്യയും പ്രദാനം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ സ്വാഭാവികമായും പലതരത്തിലുള്ള ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. സന്തോഷമുണ്ടാവാം, സങ്കടങ്ങളുണ്ടാവാം, ചിലപ്പോൾ അപമാനങ്ങളുണ്ടാവാം, പരാജയങ്ങളുണ്ടാവാം, അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളുണ്ടാവാം.
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക. നമുക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയുക. ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എന്നിട്ട് അല്പം അപമാനമുണ്ടായാലും നാണക്കേടുണ്ടായാലും നമ്മുടെ പ്രശ്നങ്ങൾ പരമാവധി ആളുകളോട് സംസാരിക്കുക. ചിലപ്പോൾ ചില സഹായങ്ങൾ, ചില ഇടപെടലുകൾ, ചില ഉപദേശങ്ങൾ ഒക്കെ ഒരു വലിയ ആത്മഹത്യയിൽ, ഒരു കൂട്ട ആത്മഹത്യയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി എന്ന് വരാം. പ്രിയപ്പെട്ടവരെ, സൗഹൃദങ്ങൾ വളരെ പ്രധാനമാണ്. ശക്തമായ സൗഹൃദങ്ങളുടെ അഭാവം ആത്മഹത്യയിലേക്ക് നയിക്കുന്നുണ്ട്. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം സൂക്ഷിക്കുക. അവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുക. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ചെറുതായാലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അങ്ങനെ നമ്മൾ പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ അവരും അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. ചിലപ്പോൾ ഒരു കൂട്ടമരണം അത്തരമൊരു പങ്കുവയ്ക്കലിലൂടെ ഒഴിവായി എന്ന് വരാം. തിരക്കുകൾ നിറഞ്ഞതാണ് ജീവിതം. എല്ലാ തിരക്കുകൾക്കുമിടയിൽ നിന്ന് കൂട്ടുകൂടാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ കുറച്ച് സമയം കണ്ടെത്തണം. ഒപ്പം വിശ്രമത്തിനും വിനോദോപാധികൾക്കും സമയം കണ്ടെത്തണം. അത് നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. അതെ, നമ്മൾ അത്ര നിസ്സാരന്മാരല്ല. നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. തളർന്നു പോകുന്ന ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്ക് അവ നിറവേറ്റാം. നന്ദി.